തനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല വെറുതെ നാല് പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഡോ ആളുകളെ കൂട്ടി മാഷെ വീട്ടിൽ ചെന്ന് അവളെ മാഷെ കൈയോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കിടക്കണമായിരുന്നു അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കീറണം മുഖം മൂടിയോ ഡോ അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നു മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഊര് തമ്മിലങ്ങനെയുള്ള ബന്ധങ്ങളും ഉണ്ടെങ്കിലല്ലേ തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറുമൊരു ഫൂൾ ആയി പോയല്ലോ ഇനിയിപ്പോ അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയുന്ന പറയും വഴിയുണ്ട് കുഞ്ഞാലിയോട് മാത്രം മീൻ പാങ്കുള്ളൂ ചോദിച്ചോ മറ്റേ മീൻകാരൻ ആരാ അസനാരാ അല്ല ആ കഷ്ണിക്കാരൻ ഓ സുലൈമാൻ ഓനും ഞാനുമായിട്ട് ലേശം ഉടക്കില്ല അയ്യേ മീനുമേ കിടക്കണ ഐസ് ഒന്ന് തിന്നാൻ കൊള്ളില്ല മോളെ കൊള്ളാലോ എന്താ കറങ്ങി കിടക്കണേ നീ സ്കൂളിൽ പോയില്ലേ ഇല്ലാന്ന് സ്കൂളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുന്ന എല്ലാ കുടിയിലും കേറി ഇറങ്ങി ആരൊക്കെയോ പറഞ്ഞിട്ട് പോയിന് ഞമ്മള് പേടിച്ചിട്ട് കുട്ടികളെ വിട്ടില്ല ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിനെ അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില് ഗുഡ് മോർണിംഗ് ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ കുട്ടികളാരെയും കാണാനില്ല അപ്പൊ ടീച്ചറെ വിവരം അറിഞ്ഞില്ലേ ഇല്ല എന്താ അന്തർജനമാണ് അറിവി പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത് പറയുന്നതിൽ വേറൊന്നും തോന്നില്ല ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന് പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയേനെ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ച് പേടിച്ച സ്കൂളിലേക്ക് വരണത് തന്നെ അങ്ങനെ പേടിക്കാതെന്നാൽ ഇവിടെ ഒളിക്കാൻ കാണുവേണ്ടേ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ വേണ്ടേനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാബ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ ആ ഉത്തരം നിന്നുണ്ടല്ലോ ഇവരെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കണം നായ്ക്കളെ നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ ബസ്സിന് പത്ത് പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുട്ടികളക്ക് ബസ് തടിപ്പിച്ച നിങ്ങളെ യൂണിയനിന്റെ കാര്യത്തിൽ തള്ളിമൂട്ടിയിരിക്കണേ ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ അടങ്ങാഞ്ഞിട്ടല്ല മുന്തിയാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാതിനക്കാരാ ഫസ്റ്റ് ആൾക്കാരാ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്ത അല്ലേ ഉള്ളൂ അല്ല ഇനിയിപ്പൊ നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാ രാജ്യത്ത് വീട്ടിൽ പോയി കുത്തിരിക്കും എന്തേ ചിന്തിക്കണേ രാജിവെച്ച് പോവാൻ പറയാൻ എളുപ്പാ 75,000 1,00,000 ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ ആചാര്യന് നല്ല മനസ്സുണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ കണ്ണിച്ചോല്ലാത്ത വർത്താനം പറയണേ മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത് അറിയായിട്ടല്ല എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ ഉമ്മ ഞാൻ എത്ര ക്ഷമിച്ചു എന്തൊക്കെ സഹിച്ചു അവസാനം സ്കൂൾ വരെ നിർത്തലാക്ക ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം പോരെ എനിക്ക് ഇത്രയൊക്കെ പോരെ ഓരോ റിവിലേസുകൾ പറഞ്ഞു മനുഷ്യന്മാർക്ക് സ്വൈര കെടുത്താൻ സാരല്ലമ്മ എനിക്ക് പോയേ പറ്റും മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞ അവരെ സമ്മതിക്കില്ല അവരുടെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ എനിക്കാവില്ല എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം പറയാതെ പോയോന്ന് സഹിക്കൂല വയ്യമ്മ കുഞ്ഞാലിയുടെ യാത്ര പറയാൻ എനിക്ക് വയ്യ ഞാൻ പോയെന്ന് ഉമ്മ പറഞ്ഞാ മതി മോളെ ഇതിലൊക്കെ ഇത്ര തലപൊങ്ങി ആലോചിക്കാൻ എന്താ ഉള്ളത് മേനെ സ്കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റ് അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല അവിടെയാണ് മേനോം കയറി കളിക്കേണ്ടത് അത് മനസ്സിലായി ആയല്ലോ ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ പല അടവും പയറ്റി നോക്കിയതല്ലേ എന്നിട്ട് എന്തേ ആചാര സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന് അത് പക്ഷേ അന്ന് ചില കാരണം എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ അത് അന്നത്തെ രാഷ്ട്രീയം മേന്നെ രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല അതിരിക്കട്ടെ മേന്നെന്ത് തീരുമാനിച്ചു എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും
ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ. ആണല്ലോ, എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട. അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല. അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്ന് എനിക്ക് കഴിവുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാലുണ്ടല്ലോ. ഇതാണ് ആണുങ്ങളുടെ ഭാഷ, തറവാടി എന്നും തറവാടി തന്നെ. അപ്പോ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം. കളിക്കാം, പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം. എന്തത്ര സംശയം! പക്ഷെ ഒരു കാര്യം, മേനു ആ വിചാരം വേണേ. സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ? സ്കൂളിലെന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ല പ്രശ്നം, പഠിച്ചോ സാധിച്ചു. സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല. ആദ്യം തന്നെ ഓണറ് ഞമ്മൾ തന്നെ വീണു. നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക. ഈ കാക്കി തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില? എന്തേ വേറെ പോലീസ് ചേർന്നു? ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും. വാച്ച്മാനല്ലോ ഇത്, പിയൂണിന്റെ. പിയൂണോ? എവിടെ? അപ്പൊ താൻ ഈ കഥ ഒന്നും അറിഞ്ഞില്ലേ? മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ വാര് ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ? ആരാ അത് പറഞ്ഞേ? എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? ലോകപ്പോ അവസാനിക്കും. ഞാനും എന്റെ കെട്ടോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമുവാരെ. ആ പരപ്പ് ഇവിടെ വേഗം പോകുന്നില്ല. വേഗം എങ്ങനെ? നല്ല തേക്കിന്റെ വറുകെട്ട് നല്ലോണം കത്തിച്ച ഏത് വേവാത്ത പരിപ്പും വേവും. എന്നിട്ട് ആ പരിപ്പിൽ നെയ്യൊഴിച്ച് നല്ലോണം കുറച്ച് മഷ്ടാൻ അവിടെ ഉണ്ണാനും കരുതി ഇലത്തിരിക്കലേ ഉണ്ടാവുള്ളൂ എന്റെ പരമുവാരെ. കാണാൻ പോണം. പൂരം എന്തിനാ പറഞ്ഞത്? പൂരം നേരത്തെ അന്നേരം കാണാ. കാണാ കാണാ ഓ കാണാ കാണാ ഓ. നമ്മുടെ കുട്ടികളെ നാലക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും മതവും ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്, നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത്. അറബി പഠിപ്പിക്കണം. നമ്പൂരിച്ച് വന്നിരിക്കണം. ഓഹോ, എങ്ങോട്ടാ? അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? നാലാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചഭാഷയല്ലേ പഠിപ്പിക്കണേ, മേത്തന്മാരുടെ വീട്ടിൽ താമസവും. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധാവുന്ന ആരും ഉള്ളൂ? ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെയും കണ്ടോണ്ടല്ല, സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല.
ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല. ഒന്നും പറയണ്ട, ആലോചിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സൂത്രം. ടീച്ചറെ തടയുക, എന്നിട്ട് എന്തുണ്ടായി? നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? അല്ല, നിങ്ങളുടെ മണ്ഡത്തരം മനസ്സിലായതുകൊണ്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. എന്നുവെച്ചാ? സംഗതി ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ, അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു. ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കണം. കണ്ണീരും കൈയുമായി ടീച്ചർ പെരുവഴിയിൽ ഇറങ്ങുന്നു. നിരാലംബയായ നിസ്സഹായമായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങി തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ. അതെ, വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു. അങ്ങനെയായാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും, പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ. മേനന്റെ ടെക്നിക്ക് മനസ്സിലായോ? അതൊരു ഉഗ്ര ഐഡിയ ആണല്ലോ. ഒറ്റ വെടി ഹാജിയാരെയും ശേഖരനെ ഒതുക്കാം. ആ പിന്നെ ഒരു കാര്യം, ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല, മർമ്മം നോക്കി അടിക്കുക. എന്തേനു? ഒന്നുമില്ല, ടീച്ചർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, അതിനെന്താ വിളിക്കാൻ തൊള്ളയിൽ നാവില്ലേ? ഇങ്ങനെ കള്ളന്മാരെ പോലെ പരിങ്ങണത്. മോളെ ഒന്നുകൊണ്ട് വരി, ഇതാ ബാറിന് തെരഞ്ഞു വന്നിട്ടു. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ, മേലിന് വളരെ വിഷമുണ്ട്. ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോൻ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് നോക്ക, അല്ലാതെ ടീച്ചറോട് ഒറ്റ വിരോധം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി. നിങ്ങളോ? അല്ല, ശേഖരൻ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല, ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക. അതും മാത്രമല്ല, ടീച്ചർക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം. ഞാനിങ്ങനെ പറഞ്ഞില്ലല്ലേ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം, നമുക്ക് ഒറ്റപ്പാടില്ല. ഇവിടെ ഈ മെയിൻ്റെ നാറ്റോ ഈ ആട്ടിൻകാറ്റായിട്ടോ അങ്ങനെ 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 ഒത്തു പോവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചർ ഇപ്പം വെറും ടീച്ചറല്ല, നമ്മുടെ സമുദായത്തിന്റെ തന്നെ. വേണ്ട, എന്നെ ഇങ്ങനെ സമുദായത്തിന്റെ ആരും ആക്കണ്ട. എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് വിട്ടാരെ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്.